അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഈ അവസാന നൂറ്റാണ്ടിലെ ഏറ്റവും ധീരനായ മുസ്ലിം നേതാവ് എന്ന നിലയിലാണ് സദ്ദാം ഹുസൈൻ അറിയപ്പെടുന്നത്. ഈയിടെ കണ്ടെത്തപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു അത്ഭുത കഥയിലേക്ക് നമുക്കൊന്ന് പോകാം. ഫലസ്തീനിലെ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അവരുടെ സമാധാനത്തിനും രക്ഷയ്ക്കും വേണ്ടി ശക്തമായി നിലകൊള്ളുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരാളായിരുന്നു സദ്ദാം ഹുസൈൻ. ഇസ്രായേലിനെതിരെ ശക്തമായ ഒരു ആക്രമണത്തിന് വേണ്ടി ഇദ്ദേഹം തൻ്റെ പട്ടാള ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഇറാഖ് ഇസ്രായേലിനെ ആക്രമിക്കുകയുണ്ടായി. ഒന്നിനു പിറകെ ഒന്നായി ആയിരക്കണക്കിന് മിസൈലുകൾ ഇസ്രായേലിൽ വന്നു പതിച്ചു. ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയായ ടെല്ലാവീവ് അടക്കം തകർന്ന് തരിപ്പണമായി മാറി. ആയിരക്കണക്കിന് വരുന്ന ജൂതന്മാർ കൊല്ലപ്പെടുകയും സദ്ദാം ഹുസൈനെ ജൂതന്മാരുടെ രണ്ടാം ഹിറ്റ്ലറായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് ഇസ്രായേലിന്റെ കൂടെ നിന്നിരുന്ന അമേരിക്ക സദ്ദാം ഹുസൈനെ പിടികൂടാൻ ഒരു ഗെയിം പ്ലാൻ തന്നെ തയ്യാറാക്കുകയും ചെയ്തു. 2003 ഫെബ്രുവരിയിൽ അമേരിക്ക ഇറാഖിനെ അറ്റാക്ക് ചെയ്യുകയും അതിലൂടെ ഇറാഖിനെയും അവിടുത്തെ ഭരണകൂടത്തെയും അധീനതപ്പെടുത്തുകയും ചെയ്തു. 2003 ഡിസംബറിൽ സദ്ദാം ഹുസൈൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അമേരിക്കയുടെ സ്വാധീനമുള്ള കോടതിയിലേക്ക് അദ്ദേഹത്തിന്റെ ട്രയൽ നീങ്ങുകയും അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാൻ വന്ന 3 ലോയേഴ്സ് അതിനിടയിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ഒരാളും തന്നെ സദ്ദാം ഹുസൈനെ രക്ഷപ്പെടുത്താനോ നീതിക്ക് വേണ്ടി നിലകൊള്ളാനോ വന്നില്ല. അങ്ങനെ അവസാനം സദ്ദാം ഹുസൈൻ തൂക്കിലേറ്റപ്പെട്ടു. സ്വദേശ സ്ഥലത്ത് തന്നെയായിരുന്നു അദ്ദേഹത്തെ മറവ് ചെയ്തിരുന്നത്. പിന്നീടൊരിക്കൽ അമേരിക്കൻ പ്രസിഡന്റായ ജോർജ് ബുഷിന്റെ ഇടപെടലിലൂടെ അദ്ദേഹത്തെ അവിടെ നിന്നും ബഗ്ദാദിലേക്ക് മാറ്റപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ശരീരം അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി കബർ തുറന്നപ്പോൾ അവിടെ ചുറ്റും നിന്നിരുന്ന ആളുകൾ ഒന്നടങ്കം അത്ഭുതപ്പെട്ടു പോയി. അവർ ഉറക്കെ തക്ബീർ ചൊല്ലി, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ എന്ന്. അല്പം മുമ്പ് അടക്കം ചെയ്യപ്പെട്ടതുപോലെ സദ്ദാം ഹുസൈന്റെ മുഖം അത്രയും പുതുമയുള്ളതായിരുന്നു. എന്നാൽ സത്യത്തിൽ ആ കബറിടത്തിന് 12 വർഷത്തെ പഴക്കമുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഇദ്ദേഹത്തെ അള്ളാഹു ഇഷ്ടപ്പെട്ടിരുന്നു എന്നതിന്റെ തെളിവാണ് ഇത്. സ്വന്തം തൂക്കുകയർ ഏറ്റുവാങ്ങാൻ വേണ്ടി പോയപ്പോഴും പുഞ്ചിരിയോടെ അഭിമുഖീകരിച്ചത് അദ്ദേഹത്തിന്റെ ഈമാനിന്റെ ശക്തിയായിരുന്നു. അള്ളാഹു തആല നമുക്ക് നമ്മുടെ ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഉറപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.